സ്നേഹാഭിവാദനങ്ങൾ. സ്വയം വിലയിരുത്താത്ത ജീവിതം ജീർണിച്ചതാണെന്ന് മഹാനായ സോക്രട്ടീസ്. അവനവനെ അവരവർക്ക് തിരിച്ചറിയാത്തതാണ് ഇന്നിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധിയും. ആ പ്രതിസന്ധി അനുഭവിക്കുന്നത് സ്വയം മാത്രമല്ല, സമൂഹം കൂടിയാണ്. ഉദാഹരണമായി, ഒരാൾക്ക് പാടാൻ കഴിവില്ല. കഴിവില്ലാത്ത കാര്യം അയാൾക്ക് അറിയില്ലെന്ന് കരുതിക്കുക. പക്ഷെ അയാൾ പാടിയാൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് കേൾക്കുന്നവരാണ്. തുന്നാൻ അറിയാത്തവർ തുന്നിയാൽ അതിന്റെ ഫലം അനുഭവിക്കുന്നത് വസ്ത്രം ധരിക്കുന്നവരാണ്. പാചകം ചെയ്യാൻ അറിയാത്തവർ പാചകം ചെയ്താൽ ഫലം അനുഭവിക്കുന്നത് ആ ഭക്ഷണം കഴിക്കുന്നവരാണ്. മുറിവൈദ്യൻ ചികിത്സിച്ചാൽ രോഗി നിശ്ചയമായും അപകടത്തിലാകും. അറിവിന്റെ ആദ്യപടി സ്വയം അറിയുക എന്നുള്ളതാണ്. അതേതു മേഖലയിലായാലും. അതുകൊണ്ടാണ് ഡൽഹി എന്ന് പറയുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമുണ്ട്. അത് ഓരോ സ്റ്റെപ്പുകൾ കയറിയാണ് മുകളിലെത്തുന്നത്. അങ്ങനെ കയറി കയറി മുകളിലെത്തുമ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്ന മനോഹരമായൊരു വാചകമുണ്ട്. ദൈ നോ യുവർ സെൽഫ്, നീ നിന്നെ തന്നെ അറിയുക. അറിവുകളുടെ അർത്ഥം സഫലീകരിക്കപ്പെടുന്നത് അവിടെയാണ്. എന്തിന്? ഒരു ചിത്രകാരനെ നോക്കിക്ക്. ചിത്രം വരയ്ക്കാൻ നേരം അത് കോറിയിട്ട് ദൂരെ മാറി നോക്കും, ശരിയായോ ഇല്ലേ. ശരിയായില്ലെങ്കിൽ അത് പിച്ചി ചിന്തി ചവച്ചുകുട്ടയിലേക്കിടും. അങ്ങനെ നോക്കി വിലയിരുത്തി രൂപപ്പെടുത്തുമ്പോഴാണ് മനോഹരമായൊരു ചിത്രം രൂപപ്പെട്ടു വരുന്നത്. ഒരുപക്ഷേ വേസ്റ്റ് ബാസ്ക്കറ്റിൽ കീറിടന്ത കടലാസുകളെ പോലെയുള്ള സ്വയം വിലയിരുത്താത്ത ജീവിതമാണ് പലപ്പോഴും നമ്മൾക്ക് ഉണ്ടാകുന്നത്. ഇതിന്റെ കാരണം ഈ വിലയിരുത്തൽ ക്രിയാത്മകമായി നടക്കാത്തത് കൊണ്ടാണ്. ഒരു കവി കവിത എഴുതുമ്പോൾ എത്ര പേപ്പറുകൾ ചവറ്റുകുട്ടയിലേക്ക് നിക്ഷേപിക്കപ്പെടും. വാക്യങ്ങളുടെയും വാചകങ്ങളുടെയും വാക്കുകളുടെയും ഘടന ഒത്തുവരാതെ വരുമ്പോൾ, അവയ്ക്ക് താളബോധം നഷ്ടമാകുമ്പോൾ അതൊക്കെ വലിച്ചു കയറി വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. എന്നിട്ട് തിരുത്തിക്കൊണ്ടേയിരിക്കും. വിലയിരുത്തുകയും തിരുത്തുകയും ചെയ്തെങ്കിലേ ജീവിതം ധന്യമായി മാറുകയുള്ളൂ. അതുകൊണ്ട് ജീവിതത്തെ നിരന്തരം സ്വയം വിലയിരുത്തുക. വിലാപങ്ങൾ 3:40. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക.